എത്തി ജലീൽ എന്ന് പറയുന്ന വ്യക്തി ഈ സിമിയുടെ ആളായിരുന്നു, ആർക്കും തർക്കമില്ല. സിമിയുടെ ഏറ്റവും സജീവ നേതാവായിരുന്നു അയാള്. സിമി ആണ് പിന്നീട് പോപ്പുലർ ഫ്രണ്ടായി മാറി. പോപ്പുലർ ഫ്രണ്ടായി മാറി, പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അവർ കയ്യേറാൻ തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ സി പി എമ്മിൽ വന്ന് കുടിയേറിയ ആളാണ് കെ ടി അരി. അയാളെ ന്യായീകരിക്കാൻ കോൺഗ്രസ് ഇറങ്ങാന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ ഗതികേട് എന്നല്ലാതെ അതിനകത്ത് മറുപടി ഒന്നുമില്ല. ഒരു കോൺഗ്രസ്സുകാരന് ചിന്തിക്കാൻ കഴിയുമോ ഈ തീവ്രവാദം? ഈ തീവ്രവാദി സംഘടനകളായിട്ടുള്ള ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തിയാണ് ജലീൽ എന്നുള്ളൊരു സംശയം. അയാള് എപ്പോ സംസാരിച്ചും ക്രിസ്ത്യൻ ഹിന്ദു വിഭാഗത്തിനെതിരായിട്ട് വർത്തമാനം പറയുള്ളൂ. അയാള് കുഴപ്പം, അയാളെ കുറ്റമായിട്ട് കാര്യമില്ല. അയാള് പഠിച്ച കിതാബ് അതാ. അയാള് മുസ്ലിം നിയമം, നമ്മുടെ ഭഗവത്ഗീതയുണ്ട്, ബൈബിൾ ഉണ്ട്, ഖുറാൻ ഉണ്ട്, ഇതെല്ലാം ബഹുമാനപ്പെട്ടത്, ഏറ്റവും ബഹുമാനിക്കുന്ന, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന പുസ്തകങ്ങളാണ്. ഏത് വ്യക്തികൾക്കും ഇന്ത്യയിൽ സ്വാതന്ത്ര്യമുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ ഏതെങ്കിലും സംഘടനകളോ ഒക്കെ ബന്ധപ്പെടാൻ അവകാശമുണ്ട്. എന്തുപോലെ ബി ജെ പിയുടെ നേതാക്കന്മാരെ ബിഷപ്പുമാരെ പോയി കാണുന്നു എന്ന് ചരിത്രം വിഷമിക്കുന്നത് ഹാനിളകേണ്ട കാര്യം എന്താ? എന്തിനാ ഹാനിളകുന്നത്? കോൺഗ്രസിനും കമ്മ്യൂണിസ്റ്റിനും ഹാനിളകിരിക്കുക, എന്താ കാര്യം? ഇവിടെ അവകാശമില്ലേ? ബിഷപ്പുമാരെ കാണാനായിട്ട് ബി ജെ പിയുടെ നേതാക്കന്മാരൊന്നും കോൺഗ്രസ് നേതാക്കന്മാർ പോയി കാണുന്നുണ്ടല്ലോ, അവർ മാത്രം കണ്ട അതുകാരും കാണാൻ പാടില്ലെന്നു. സി പി എമ്മിന്റെ നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ബിഷപ്പുമാരുടെ പുറകെ നടന്നായിരുന്ന എല്ലാവരെയും കാണാൻ. ഇപ്പൊ നമ്മുടെ ഗോവിന്ദൻ എന്ന് പറയുന്ന ഗോവിന്ദൻ സി പി എമ്മിന്റെ പാർട്ടി സെക്രട്ടറി ആയി കഴിഞ്ഞപ്പോ അങ്ങനെയെങ്കിലും ബിഷപ്പുമാരെ കാണാൻ ആഗ്രഹം പ്രയോഗിച്ചു പോയല്ലോ. കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം പോകുന്നു. അപ്പം ബി ജെ പി ഇന്ത്യൻ പ്രവർത്തകർ പാർട്ടി അവർക്ക് മാത്രം കാണത്തില്ല. പിന്നെ അതിന്റെ എന്ത് വർത്തമാണ്? ഇതിനകത്ത് ന്യായം എന്താ? മനുഷ്യർ കേട്ടാൽ മനസ്സിലാകുന്ന ന്യായീകരണത്തോട് വേണമെങ്കിൽ സംസാരിക്കാൻ രാഷ്ട്രീയക്കാരൻ. എനിക്കറിയത്തില്ല എന്താണ് കോൺഗ്രസ് കാര്യങ്ങൾ ഇത്ര ബലം വെക്കേണ്ട കാര്യം തന്നെ. ഇത് നേതാക്കന്മാരെല്ലാം ബി ജെ പി ചേർന്നു, ഞാൻ കേട്ടിട്ടില്ല. ബി ജെ പിയും മോശം പാർട്ടി അല്ല എന്ന് അവർ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയും ലോകത്തിന് മുമ്പിൽ ഏറ്റവും വലിയ മാന്യനായി ഉയർന്നു നിൽക്കുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ മോശമാണെന്ന് പറഞ്ഞാൽ പറയുന്നവര് മോശമാവും. അതുകൊണ്ട് കേരളത്തിൽ എൽ ഡി ബിയോട് വില വേറാരും പാടില്ല എന്ന നയത്തിന് വിരുദ്ധമായി ഇവിടെ ഏതെങ്കിലും മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായെങ്കിലോ എന്ന് ഭയപ്പെട്ട് സി പി എമ്മും കോൺഗ്രസും രണ്ടും കൂടി ആക്രമിക്കുക, അത് തന്നെ അവരുടെ കഷ്ടകാലമായി മാറും എന്നാണ് എന്റെ അഭിപ്രായം. സൂക്ഷിച്ചാൽ എല്ലാവരും നല്ലത്. എന്റെ സങ്കടത്തോടും അല്ലാതെ ഈ അഭിപ്രായം പറയാൻ പറ്റില്ല. പിണറായിയും മന്ത്രിസംഘവും ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂടെ കോടികൾ ചെലവഴിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക. കഴിഞ്ഞ പ്രാവശ്യം പോയി എന്ത് കിട്ടി കേരളത്തിന്? എന്ത് കിട്ടി? ഇവിടെ പാവപ്പെട്ട പാചക തൊഴിലാളികൾ മാത്രമാണോ? ആർക്കാണ് ശമ്പളം ഉള്ളത്? ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാർക്ക് ശമ്പളത്തിന്റെ തീവ്രം മാറ്റിവെച്ചിരിക്കുക. ഞാൻ ചോദിക്കുന്നത് എന്ത് കാണാനാണ് ഇവരെ പോക്ക് പോകുന്നത്? എനിക്ക് മനസ്സിലായി. പിണറായിയും ഭാര്യയും മകളും റിയാസും പാരീസ് അബൂബക്കറാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത്. അതിനോ വള്ളക്കാരനാണ് അയാള്. നമ്മുടെ കേരളത്തിന്റെ കഷ്ടകാലം തന്നെ നമ്മളെന്താ പറയുന്നത്? വലിയ മോശമായിട്ട് എനിക്ക് തോന്നി പോക്ക്. പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ഇപ്പോ കേരളത്തിന്റെ കടം 4,67,00,000 എന്നുള്ള കഴിഞ്ഞിരിക്കുക. കേന്ദ്ര ഗവൺമെന്റ് ഒന്നും തരാനില്ല എന്ന് പാർലമെന്റിൽ വളരെ വ്യക്തമായിട്ട് നിർമ്മലാ സീതാരാമൻ പറഞ്ഞു കഴിഞ്ഞു. ഇതുവരെയും നമ്മുടെ കേരളത്തിൽ പറഞ്ഞു നിന്നത് കേന്ദ്രം തരാണ്ട് കേന്ദ്രം തരാണ്ടെന്ന്. കേന്ദ്രം ഒന്നും തരാനുള്ളതും ഐ ജി എസ് ടിയുടെ പണം ഉൾപ്പെടെ കംപ്ലീറ്റ് ആയിട്ട് കേരളത്തിന് മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ കേരളത്തിന് കൊടുത്തു എന്നും ആധികാരികമായ രേഖകൾ വെച്ചുകൊണ്ട് നിർമ്മലാ സീതാരാമൻ മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. ഇനിയിപ്പോ നമ്മൾ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും? മന്ത്രിമാരെ എനിക്കറിയത്തില്ല. എന്തായാലും ഉണ്ടാവുന്ന നിക്കിയല്ലേ, ഇനി ക്ലിയർ ആയില്ലേ? അപ്പോ അത് തന്നെയല്ല, ഇങ്ങനെ നമ്മുടെ ബ്രിട്ടാസ് രാജ്യസഭയിൽ വലിയ ആനയെ ചോദ്യം ചോദിച്ചല്ലോ, അതിന് മറുപടി പറയാൻ ബ്രിട്ടാസിന് മിണ്ടാഞ്ഞ് ചെണ്ടായിപ്പോയി. നിർമ്മലാ സീതാരാമൻ നിന്ന് തകർത്തുകളോ? ഞാൻ അത് കണ്ടോണ്ടിരിക്കുക. നിർമ്മലാ സീതാരാമൻ പ്രസംഗം എനിക്ക് തന്നെ അഭിമാനം തോന്നി. ഇത്ര മാന്യമായിട്ട് കാര്യങ്ങൾ ഓരോന്നോരോന്ന് പറയുന്നത് രാഷ്ട്രീയം പറഞ്ഞു അതകത്തും. ഞാൻ രാഷ്ട്രീയം പറയിക്കാനായിരുന്നു അവിടെ കണ്ടത്. അത് ബ്രിട്ടാസിന് പറ്റിയ അബദ്ധമാണ് എന്റെ അഭിപ്രായം. ഏതായാലും കേരളത്തിന്റെ ഗതി എന്ന ഗതികേടെന്നല്ലാതെ എന്താ പറയുന്നത്? ആ ഗതി വളരെ മോശം ഗതികേടിലായിരുന്നു നമ്മുടെ ജീവിതം മുഴുവൻ. ആകെപ്പാടെ ഇപ്പൊ കാപ്പിക്കൂരിന് മാത്രം ഇച്ചിരി ചില വില വർദ്ധിച്ചിട്ടുണ്ട്. ബാക്കി റബ്ബർ തകർന്നു നിൽക്കുകയാണ്. ഏറ്റവും വലിയ ഈ മറ്റു വിഭാഗങ്ങളിൽ ഏറ്റവും വലിയ വരുമാനം റബ്ബർ അത് തീർന്നു. ഇനി ഏത ഒന്നുമില്ല. ഇപ്പൊ ജീവിക്കാൻ മാർഗമില്ലാതെ എല്ലാവരും നിൽക്കുകയാണ്. കാർഷിക മേഖല മുഴുവൻ തകർന്നു. അതിനിടയ്ക്ക് അമിതമായ ചൂട് കൂടെ വരിക. മഴ പെയ്യുന്നുണ്ടെങ്കിലും വെള്ളം നിൽക്കുന്നില്ല. അത് ശാസ്ത്രലോകം മുഴുവൻ അത്ഭുതത്തോടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കാതെ പോയിട്ട് കാര്യമൊന്നുമില്ല. വലിയ ഗതികേടിലാണ് കേരളം. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖിച്ച് നടക്കല്ലേ മുഖ്യമന്ത്രി? മുഖ്യമന്ത്രിയുമായിട്ട് പോട്ടെന്ന് സുഖിക്കട്ടെ. പക്ഷെ അവസാന സുഖമാണ് കേരളത്തിലാകെ ഇന്ത്യയിലാകെപ്പാടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഏക സ്റ്റേറ്റാണ്.
മനസ്സിലാക്കണം. എ കെ ജിയുടെ കാലത്ത് ഇന്ത്യൻ പാർലമെന്റിൽ 50 എംപിമാർ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കക്ഷിയാണ് ഇന്ന് 2.5 എംപിമാർ മാത്രമുള്ള പാർട്ടിയായിട്ട് ചുരുങ്ങിയിരിക്കുന്നത്. കേരളം അടുത്തോടെ പോകുന്ന അവർക്ക് സംശയമൊന്നുമില്ല. കേരളം കൂടെ പോയാൽ ഈ കൊടി പിടിക്കാൻ ആളെ കാണുകയില്ല. അതൊക്കെ ബോധ്യമാണ് പിണറായിക്ക്. അതുകൊണ്ട് സ്വീകാരത്തിനെ സൂചിക്കും. അതായത് ഒരു വസ്തു വിൽക്കുമ്പം കാലാ പെറുക്കി വിൽക്കുമെന്ന് പറയും. അതായത് തേങ്ങ ഒക്കെ തെങ്ങിന്റെ മെച്ചിങ് അവരെ പറ്റിപ്പിച്ചു. അങ്ങനെ ചില പുരുഷന്മാരുണ്ട്. അതുപോലെ ഇനി ജീവിതത്തിൽ പണം കിട്ടുകയെന്നുള്ള കിട്ടുന്നത്രയും തട്ടിയെടുക്കുക, മോട്ടിക്കാമെന്ന നിലയിലേക്ക് പിണറായി കുടുംബം പോവുകയാണ്. എരികേട് നമ്മുടെ എന്നല്ലാതെ എന്നാ പറയാനാണ്.